കൺട്രികൾ എന്ന് പറയുന്നത്. കാർഷിക വായ്പകൾക്കുള്ള മൊറട്ടോറിയം നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും റിസർവ് ബാങ്കിനെ സമീപിക്കാൻ ബാങ്കേഴ്സ് സമിതി തീരുമാനിച്ചു. പ്രളയം പരിഗണിച്ച് പ്രത്യേക ആനുകൂല്യം നൽകണമെന്നാണ് ആവശ്യപ്പെടുക. മൊറട്ടോറിയം സംബന്ധിച്ചുള്ള വസ്തുത ജനങ്ങളെ അറിയിക്കാനാണ് പത്രങ്ങളിൽ പരസ്യം നൽകിയതെന്ന് ബാങ്കേഴ്സ് സമിതി കൺവീനർ ജി കെ മായ യോഗത്തിൽ പറഞ്ഞു. ടി ജി സഹിത്ത്, സഹിത്ത്, ഈ യോഗത്തിൽ ഏതാണ്ട് ചില ധാരണകൾ ഉണ്ടായി എന്നറിയുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? യോഗം പുരോഗമിക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ബാങ്കേഴ്സ് സമിതിയുടെ ഒരു പൊതുനിലപാടായിട്ട് കൺവീനർ അറിയിക്കുന്നതാണ്, വീണ്ടും മൊറട്ടോറിയത്തിന്റെ കാലാവധി നിശ്ചയത്തിന് വേണ്ടി റിസർവ് ബാങ്കിനെ സമീപിക്കാനുള്ള തീരുമാനം. യോഗം അവസാനിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശം യോഗത്തിൽ മുൻപോട്ട് വെച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് എസ് എൽ ബി സി കൺവീനർ കൂടിയായ കൺവീനർ ഇത്തരമൊരു നിലപാടെടുത്തത്. അതായത് വീണ്ടും എസ് എൽ ബി സി സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതി വീണ്ടും റിസർവ് ബാങ്കിന് ഇത്തരമൊരു റിക്വസ്റ്റ് നൽകും, സംസ്ഥാനത്ത് മൊറട്ടോറിയം പരിധി നീട്ടുക എന്ന ആവശ്യം പരിഗണിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമെന്നാണ് ഈ തീരുമാനത്തിന്റെ ഭാഗമായി യോഗത്തിന്റെ ഭാഗമായുള്ള തീരുമാനമുണ്ടാവുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇതുവരെ യോഗത്തിലേക്ക് എത്തിയിട്ടില്ല, മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ എത്തും. എന്തായാലും സംസ്ഥാനത്തിന്റെ നിലപാടുകൾ അറിയിക്കും. മൊറട്ടോറിയം കാലാവധി നീട്ടുന്നതിന് പുറമെ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് പ്രളയകാലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടപെടാൻ നടത്താൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും ബാങ്കിംഗ് പ്രതിനിധികൾ ഇപ്പോഴത്തെ യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ശരി, സജിത്ത്.